അതാണ് ജീവിത സന്ദേശം എന്ന് പറയുന്നത്. ഉദ്ധരേദാത്മനാത്മാനം, എന്നെയും എൻ്റെ ലോകത്തെയും ഉദ്ധരിക്കേണ്ടത് ഞാനാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണ്ട. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം മാത്രം. അയാൾ എൻ്റെ കൂടെ വന്നു, പക്ഷെ ഒരു പ്രയോജനം ഇല്ല. അയാൾ കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ, അയാൾ കൂടെ ഇല്ലെങ്കിൽ അയാൾ ഇല്ലാതെ. എന്നോട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ ഇട്ടേച്ച് പോയി, നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സാധിക്കുന്ന നിയതം കുരു കർമ്മത്വം, ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം, അത് ചെയ്യുക എത്ര പറ്റുമോ അത്രയും, എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെ, ആരുടെയൊക്കെ കൂടെ പറ്റുമോ അവരുടെയൊക്കെ കൂടെ, അതിങ്ങനെ ചരൈവേദി ചരൈവേദി ചരൈവേദി. ശരിക്കും ആ അഹം എന്ന സിനിമയിലെ തലപ്പാവ് കെട്ടിക്കൊണ്ട് മോഹൻലാല് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് നടന്ന് പോണില്ലേ, ആ പോക്കാണ് നമ്മളുടെ ജീവിതം എന്നായി ഞാൻ പറയാറുള്ളത്. പക്ഷെ ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ, താഴേണ്ടയിടത്ത് താഴ്ന്ന് ഉയരേണ്ടയിടത്ത് ഉയർന്ന് 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 പറക്കണം. ഒരു കാര്യം ഉറപ്പാ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ദിവംഗതരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഹരോഗവാസം പിടിഞ്ഞവരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ടായിരുന്നു, നിര്യാതയായിട്ടുണ്ടാവും, മരിച്ചിട്ടുണ്ടാവും, ചിലർ ചത്തിട്ടുണ്ടാവും. നമ്മളെങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് മരിച്ച വാക്ക് ഉപയോഗിക്കുന്നത്, എങ്ങനെ ജീവിച്ചു നമ്മളെന്ന് നോക്കിയിട്ടാണ് മരിച്ച വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ധന്യമായിട്ട് രാഷ്ട്രായ സ്വഹ രാഷ്ട്രായ ഇതന്നമ്മ, നമ്മുടെ മുമ്പിൽ ഇവരാരും ഇല്ല, ഇവരൊക്കെ മുമ്പിൽ ഉണ്ടെങ്കിലും അവരോടുകൂടി ഇനിയും മുമ്പോട്ട് പോകാനാണ് അവർ നമ്മുടെ കൂടെ ഉള്ളത്. അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം. ഈ ഒരു വരി മഹാത്മാഗാന്ധിയും അതുപോലെ അംബേദ്കറും അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും എല്ലാം ഭാരതത്തിലെ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ ഇപ്പൊ ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഇവരൊക്കെ നമ്മളെ ഹിന്ദുക്കളെ തളർത്താനും ബാക്കിയുള്ളവളെ വളർത്താനും വേണ്ടിയിട്ടാണ് ജീവിച്ചത്. പക്ഷെ ഈ ഒരു വരി നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ വിവേകാനന്ദൻ ഇതേ വരി ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത അത് പറഞ്ഞു, അതിനേക്കാൾ കിടിലനാണിത്. അല്ലെ, നിന്നെ ഉദ്ധരിക്കേണ്ടത് നീയാണ് ഭാരതീയരെ ഹിന്ദുക്കളെ എന്ന് പറയാൻ മറ്റാരും നിന്നെ സഹായിക്കാൻ പറ്റില്ല. വിവേകാനന്ദൻ പൽപ്പുവിനോട് പറഞ്ഞതും ഇതാണ്, ഏത് സമുദായമാണോ വേദന അനുഭവിക്കുന്നത്, ദുഃഖം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവഹേളനവും അപകീർത്തികരമായിട്ടുള്ള പെരുമാറ്റവും അനുഭവിക്കുന്നത്, അവരിൽ നിന്ന് ഋഷിതുല്യരായിട്ടുള്ളവർ വന്നാലേ ആ സമൂഹത്തിന് മോക്ഷം കിട്ടുള്ളൂ, മോചനം കിട്ടുള്ളൂ. അതാണ് പൽപ്പു നാരായണ ഗുരുദേവൻ്റെ അടുത്ത് വന്നത്. ആ നാരായണ ഗുരുവാണ് ഈ സമുദായത്തെ ഉയർത്തിയത്. 167-ാമത്തെ ജന്മദിനം ശ്രീനാരായണ ഗുരുദേവന്റെ ആഘോഷിക്കുമ്പോൾ എത്ര ധന്യമായിട്ടാണ് ഒരു സമുദായം ലോകത്തിന് മുഴുവനും മാതൃകയായി വന്നത്. നാരായണ ഗുരുദേവൻ നാരായണ ഗുരുദേവനെ മാത്രമല്ല ഉദ്ധരിച്ചത്, സമുദായത്തെ മൊത്തത്തില്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരുപക്ഷെ അതിനായിട്ട് തിരിച്ചപ്പോ ഭാര്യ മക്കള് വലിയ ബിൽഡിങ് പെൻഷൻ അതൊന്നും കിട്ടിയെന്ന് വന്നിരിക്കില്ല, അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. വ്യക്തിപരമായിട്ടുള്ള പലതും നഷ്ടപ്പെട്ടാലേ സമൂഹത്തിന് പലതും ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെയാണ് നമ്മൾ തോന്നുന്നത്, വ്യക്തിപരമായിട്ട് ഒന്നും നഷ്ടപ്പെടാതെ സമൂഹത്തെ മൊത്തം മുടിപ്പിച്ച ആളാണ് ജവഹർലാൽ നെഹ്റുവും അവരുടെ മക്കളും കുടുംബവും മന്ദബുദ്ധി ഉൾപ്പെടെ. അപ്പൊ ഉദ്ധരേത് ആത്മനാത്മാനം, എന്തൊരർത്ഥമാണ് അതിന്? യഥാർത്ഥത്തിൽ രാവും പകലും പ്രയത്നിച്ചത് കൊണ്ടല്ലേ ശബരിമലയില് ശരിക്ക് ആ ധർമ്മ സംരക്ഷണ വേദിയുടെ സമരം ഇത്രയും അധികം വിജയിച്ചത്? എന്തെല്ലാം കൊലപാതകം ചെയ്തു പിണറായി വിജയൻ! എന്നിട്ട് നമ്മളുടെ ധർമ്മത്തെയും നമ്മുടെ ക്ഷേത്രത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മളാണെന്ന് ഉറപ്പിച്ചത് കൊണ്ടല്ലേ അത് വിജയിച്ചത്? നമ്മൾ നമ്മളെ ഉദ്ധരിച്ചു, അതാണ് അടുത്ത വരിയുണ്ട്. ഇനി ഇതും വീണ്ടും ഞാൻ പറയും, ന ആത്മാനം അവസാദയേത്, എന്ത് ഭംഗിയായിട്ടാണ് പറയുന്നത്, ആത്മാനം ന അവസാദയേ, അധപ്പതിപ്പിക്കരുത്. നെവർ ഡെനിഗ്രേറ്റ് യുവർ സെൽഫ്, നെവർ ഡീഗ്രേഡ് യുവർ സെൽഫ്, നെവർ ബിലിറ്റിൽ യുവർ സെൽഫ്, നെവർ മേക്ക് ഫൺ ഓഫ് യുവർ സെൽഫ്. നമ്മൾ മലയാളികൾ പറയുന്ന ഒരു പ്രത്യേക വരിയുണ്ട്, എന്താണെന്നറിയാമോ? ഞാനൊന്ന് നോക്കാം, പക്ഷേ എനിക്ക് പറ്റുമെന്നൊന്നും പറഞ്ഞോളൂ, എനിക്ക് നിങ്ങളുടെ അത്ര കഴിവൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ അത്രയും കഴിവില്ലെന്ന് എന്തിനാ പറയണത്? അത് ചോദിച്ചോ, എൻ്റെ അത്രയും കഴിവ് നിങ്ങൾക്കുണ്ടോന്ന്. ഞാനൊന്ന് ശ്രമിക്കാം, വിജയിച്ചാ വിജയിച്ചു, ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ പോരെ, വിജയിച്ചാ വിജയിച്ചു അല്ല, എന്തിനാ അത് പറയാൻ പോണേ? ഞാൻ നിങ്ങളുടെ അത്രയും കഴിവ് എനിക്കില്ല,
ഞാൻ അത്ര വീരനൊന്നുമല്ല, ഞാൻ അത്ര ശൂരനൊന്നുമല്ല, ഞാൻ അത്രയും അധികം എനർജിയുള്ള ആളൊന്നുമല്ല, ഞാനൊരു ഒരു സാധാരണക്കാരനാണ്, എനിക്ക് കുറെ പരിമിതികളുണ്ട്. എന്തിനാ ഇത് പറയുന്നേ? അയാൾ ചോദിച്ചോ താൻ അസാധാരണക്കാരനാണോ എന്ന്. അയാൾ ചോദിച്ചോ തനിക്ക് പരിമിതികളുണ്ടെന്ന്. അയാൾ ചോദിച്ചോ തനിക്ക് സമയക്കുറവുണ്ടോയെന്ന്. അയാൾ ചോദിച്ചോ തനിക്ക് ക്വാളിഫിക്കേഷൻ കുറവുണ്ടോന്നോ. ഇല്ലാത്തത് അങ്ങോട്ട് ഏറ്റു പറഞ്ഞ് ഞാൻ എന്നെ തളർത്തുന്നത് മലയാളി മാത്രമാണ്. മറ്റു പല സ്ഥലത്തിന് ഹൈദരാബാദിൽ 2.5 വർഷം 3 വർഷം ഉണ്ടായിട്ടുണ്ട്. അയാൾ പറയും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും. ഇഫ് ഇറ്റ് സക്സസ്ഫുൾ ഗ്രേറ്റ് എന്ന് പറയും, അല്ലാണ്ട് ഐ മേ ഫെയിൽ എന്ന് പറയില്ല. ഇഫ് ഇറ്റ് സക്സസ്ഫുൾ ഇറ്റ് ഇസ് ഗ്രേറ്റ്. അയാൾ അങ്ങനെയാ പറയാ. അപ്പൊ ഈ പോസിറ്റീവ് പറയാൻ, ന ആത്മാനം അവസാദയ, അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്തരുത്. നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെയും നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ ചിലപ്പോൾ ചിലരോടൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ 100 പേര് നിങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ഒരു 70 പേരുടെ അടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വലിയ റിസർവേഷനൊന്നും ഇല്ലാതെ പറയാം. 70 പേരുടെ അടുത്ത് വലിയ റിസർവേഷൻ ഇല്ലാതെ പല കാര്യങ്ങളും പറയാം. ഒരു 20 പേരുടെ അടുത്ത് വളരെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയാവും. 20 പേര്, അപ്പോൾ 70 + 20 = 90. 5 പേരുടെ അടുത്ത് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളത് പറയണം, ചോദിക്കണം, ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളത്. അവസാനത്തെ 5% നിങ്ങളോട് ചേർന്ന് തീയിൽ കത്തിത്തീരണം, അത് പുറത്തേക്ക് വിടരുത്. അവസാനത്തെ 5% അത് ആരും അറിയേണ്ടതല്ല, അത് നിങ്ങളിൽ ഒതുങ്ങിത്തീരേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ അവഹേളിക്കരുത്. പക്ഷെ ചില ക്രൂഷ്യൽ കാര്യങ്ങൾ, അവിടെ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് അവസാനത്തേതിന് മുമ്പിലുള്ള 5%. ഞാനും ചിലപ്പോൾ ചെയ്യാറുണ്ട്, വളരെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ. ശരിക്കും സന്തോഷം പങ്കുവെക്കുമ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും, ദുഃഖം പങ്കുവെക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പേരും പ്രസിദ്ധിയും പങ്കുവെക്കുമ്പോഴത്തേക്കും സ്പ്രെഡായിക്കൊണ്ടേയിരിക്കുന്ന ഞാൻ പറയാ. സന്തോഷം പങ്കുവെക്കുമ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും, ദുഃഖം പങ്കുവെക്കുമ്പോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അഭിമാനവും അനുമോദനങ്ങളും പങ്കുവെക്കുമ്പോഴത്തേക്കും അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കും. ഈ 3 നമ്മൾ ഓർക്കും, ഒന്ന് ഉയരത്തിലേക്ക്, ഒന്ന് താഴേക്ക്, ഒന്ന്. അപ്പൊ അതുകൊണ്ട് ചിലതൊക്കെ പങ്കുവെക്കണം. പക്ഷേ ആളും തരവും നോക്കി എന്നൊരു മലയാള പ്രയോഗമുണ്ട്. ആളും തരവും നോക്കിയിട്ട് വേണം ശരിക്കും നമ്മൾ പങ്കുവെക്കാൻ. പക്ഷേ ന ആത്മാനം അവസാദയേ, എൻ്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറ്റം പറയാം, പക്ഷേ വളരെ 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 സെലക്റ്റീവായ സ്ഥലത്ത് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അത് അവിടെ നിന്ന് പുറത്തേക്ക് പോകരുത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് പറയാം, പക്ഷേ വളരെ സെലക്റ്റീവ്, അവിടെ നിന്ന് പുറത്തേക്ക് പോകരുത്. ജീവിതം തന്നെ ആ വിശ്വാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. അതും 1, 2, 3 അവിടെ വെച്ച് തീർത്തേക്കണം, കാരണം അകത്തുള്ള ടെൻഷൻ ഒന്ന് റിലീസ് ചെയ്യാൻ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, അതുമാതിരി നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ന ആത്മാനം അവസാദയേ, എൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അവഹേളിക്കരുത്. കേരളത്തിന് പറ്റിയ ഏറ്റവും വലിയ ഗതികേട് ദാൽമിയ സിമെന്റിന്റെ ഉടമസ്ഥൻ വിഷ്ണു ദാൽമിയയെ തല്ലിയതാണ്. ഇവിടെ TP ശ്രീനിവാസനെ തല്ലിയ സ്ഥലമാണ് കേരളം. കേരളം ഗതി പിടിക്കില്ല എന്ന് പച്ചയ്ക്ക് പറയും. ഈ രാജീവല്ല, രാജീവിന്റെ അപ്പൂപ്പനല്ല, അമ്മായിയപ്പം വന്നാലും ഈ നാടില് വ്യവസായം വളരില്ല. പച്ച നുണ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ വ്യവസായം വളരുന്നത്. കാരണം അത്രയും അധികം ചോറും ജോലിയും വെള്ളവും ജീവിക്കാനുള്ളതും തന്നവനെ തകർത്ത് തരിപ്പണമാക്കി കത്തിച്ച സ്ഥലമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിൻ്റെ ശാപം ഒരു 100 വർഷത്തേക്ക് ഈ ഗതികെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്പോസ്റ്റ് വളമായി, അത് മണ്ണിലിഴിഞ്ഞ് അതിൻ്റെ കമ്പോസ്റ്റ് വളവും കൂടി പോയതിന് ശേഷമേ കേരളം നന്നാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അവഹേളിക്കുക, നമുക്ക് ജോലി തന്നവനെ അപകീർത്തിപ്പെടുത്തുക, നമ്മളെ സഹായിച്ചവനെ അപകീർത്തിപ്പെടുത്തുക, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവന് മെഡിക്കൽ അഡ്വാൻസ്, കാഷ്വൽ ലീവ്, മെറ്റേണിറ്റി ലീവ്, ഏൺഡ് ലീവ്, ട്രാവലിംഗ് അഡ്വാൻസ്, 4 വർഷം കൂടുമ്പോഴത്തേക്കും അയാൾക്ക് ടൂറ് പോകാൻ, ഇതെല്ലാം കൊടുത്ത ആ യജമാനനെയാണ് പട്ടിയെ ആട്ടുന്ന മാതിരി അയാൾക്കെതിരെ മതില് മുഴുവനും എഴുതി വെച്ച. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ SFI ഈ DYFI CITU അവരെ ഇനി ഏത് വാക്കാ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. TG മോഹൻദാസ് പറഞ്ഞ മാതിരി, അതുങ്ങൾ മണ്ണടിഞ്ഞ് ചത്താൽ പോലും ഈ മണ്ണ് ശുദ്ധീകരിക്കാൻ പിന്നെ വേണ്ടി വരും 25 വർഷം. കാരണം
അവനവനെ അവനവൻ അപഹസിച്ച, ചോറ് തരുന്നവനെ അന്നദാത സുഖീഭവ എന്ന് പ്രാർത്ഥിച്ച ഭാരതീയ സംസ്കാരം അവനെയൊക്കെ കൊന്നു കൊല വിളിച്ചതാണ് ഈ നാട് കേരളം. കേരളം പിന്നെ ആ രാജീവ് എന്ന് പറയുന്ന മന്ത്രി, അയാളുടെ അപ്പൂപ്പന, അയാളുടെ അമ്മായിയപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാടിനെ ശരിയാക്കാൻ പറ്റുമോ? ഇവരൊക്കെ തന്നെയാണ് ഈ നാടിനെ മുടിപ്പിച്ചത്. ആത്മാനമവസാദയേത്, അവനവന്റെ രാഷ്ട്രത്തെയും അവനവന്റെ സംസ്കാരത്തെയും അവനവന്റെ കുടുംബത്തെയും അവനവനെയും അപകീർത്തിപ്പെടുത്തരുത്. ന ആത്മാനം അവസാദ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ മിനിമം വാക്കുകൾ, അത് കഴിഞ്ഞ് വിട്ടേക്കണം, അത് കഴിഞ്ഞ് വിട്ടേക്കണം. മന്ത്രിയെ വിമർശിക്കുന്നത് എന്തിനാ? അവരുടെ തറവാട്ട് സ്വത്തല്ല അവരല്ല നമുക്ക് ചോറ് തരുന്നത്, അവരീ നാടിനെ മുടിപ്പിക്കാൻ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ വിമർശിക്കുന്നത്. അവർ നമ്മുടെ അന്നദാതാ സുഖീഭവ ഒന്നുമല്ല. അവര് കൈയിട്ട് വാരാനും ബക്കറ്റ് പിരിവ് നടത്താനും തട്ടിപ്പും വെട്ടിപ്പും മരം മുറിക്കാനും കരിങ്കല് ക്വാറിയിൽ എടുത്ത് തിന്നാനും അതുപോലെ തന്നെ മരിച്ചവന്റെ പേരിൽ 3 കോടി കളക്ട് ചെയ്തിട്ട് 25 ലക്ഷം കൊടുത്ത് ബാക്കി 2.5 കോടി വീട്ടിലേക്ക് കൊണ്ടുപോയ ദുരന്ത ജന്മങ്ങളെ വിമർശിക്കുകയും അല്ലാണ്ട് പിന്നെന്താ ചെയ്യുക? ഇവരൊന്നും നമ്മളുടെ ആരുമല്ല. പക്ഷേ ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഞാനൊരു ഒരു ഫാക്ടറിയിലാണ്, ഒരു ഹോട്ടലിലാണ്, ഒരു കമ്പനിയിലാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നെ ഉദ്ദേശിച്ച എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ അനുവദിക്കുന്നതെങ്കിൽ, അവിടെ നിന്ന് ചോറ് തിന്നുന്നിടത്തോളം കാലം, അവിടെ നിന്ന് പൈസ മേടിച്ച് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നിടത്തോളം കാലം, അവിടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഞാൻ വീട് വെക്കുന്നിടത്തോളം കാലം, വീട്ടിനകത്ത് കഞ്ഞി ഒരു പിടി ചോറ് വെക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെതാണെങ്കിൽ ആ സ്ഥാപനത്തെ ഞാൻ അവഹേളിക്കരുത്. അതാണ് കാരണം. അത് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഭാര്യയെ ഞാൻ അവഹേളിക്കരുത്, ഭർത്താവിനെ അവഹേളിക്കരുത്. കാരണം അഗ്നിസാക്ഷിയായിട്ട് ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് വന്നവരാണ് നമ്മൾ. അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് വീട്ടിൽ ജനിക്കണം എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, വെളുത്ത തൊലി വേണോ കറുത്ത തൊലി വേണോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. രണ്ട് കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിന്, ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്, നമ്മളുടെ മനസ്സ് എങ്ങനെ നിലനിർത്തണം എന്ന് തീരുമാനിക്കുന്നതിൽ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഭാര്യയെ തിരഞ്ഞെടുത്തത്, ഭർത്താവിനെ തിരഞ്ഞെടുത്തത്. ഒരിക്കൽ തിരഞ്ഞെടുത്താൽ പൂർവാധികം ഭംഗിയായിട്ട് വേറൊരെണ്ണത്തിനെ തിരഞ്ഞെടുക്കാൻ സീരിയലിലല്ലാതെ പറ്റില്ല. ഒരിക്കൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പൂർവാധികം ശക്തമായിട്ടുള്ളൊരു ഭാര്യയെ ഞാൻ സ്വീകരിക്കാൻ പോവാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഒരു ചായക്കടയിൽ നിന്ന് മറ്റൊരു ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാം, ഒരു വസ്ത്രക്കടയിൽ നിന്ന് വേറൊരു വസ്ത്രക്കടയിൽ പോവാം, ഒരു വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു വീട് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാം, ഒരു വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വേറൊരു വാഹനമോ എന്തുവേണം മേടിക്കാം. നമ്മുടെ ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഭർത്താവിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് നേരത്തെ തന്നെ തീരുമാനിക്കുക, നേരത്തെ തന്നെ ആത്മാനം അവസാദ. എന്തൊരു വരിയാണത്! അവനവനെ അവനവന്റെ കുടുംബത്തെ അവനവന്റെ സംസ്കാരത്തെ അവനവന്റെ രാഷ്ട്രത്തെ അവഹേളിക്കരുത്. പക്ഷേ തിന്മകൾ ചൂണ്ടിക്കാണിക്കണം, തിന്മകൾ തിരുത്തിക്കണം. അതിന് സാധാരണ ഭാഷ പോരെങ്കിൽ അസാധാരണ ഭാഷ ഉപയോഗിക്കണം. തെറ്റുകളും അതുപോലെ തന്നെ അപച്യുതിക്ക് കാരണമായിട്ടുള്ളതും നിറഞ്ഞു നിൽക്കുന്ന സംഘടനയിലും പ്രസ്ഥാനങ്ങളിലും മതങ്ങളിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലും അത് തിരുത്തേണ്ടത് ചങ്കൂറ്റമുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. അത് പ്രകൃതി അവന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. കപ്പാസിറ്റി ഉള്ളവനെ മാത്രമേ പ്രകൃതി തിരഞ്ഞെടുക്കുള്ളൂ അതിന്. അല്ലാത്തവരോട് ദൈവം ചോദിക്കും, നിനക്ക് ഞാൻ തരുന്ന ജോലി ചെയ്യാൻ. ബൈബിളിൽ ഒരു ക്വട്ടേഷൻ ഉണ്ട്, 10 കിലോ താങ്ങാൻ കപ്പാസിറ്റി ഉള്ളവന്റെ തലയിൽ 11 വെച്ചു കൊടുത്ത് നടന്നോളാൻ പറയും. 10 മരക്കഷ്ണം താങ്ങാൻ കഴിവുള്ളവന്റെ തലയിൽ 11 വെച്ചു കൊടുക്കും, 5 താങ്ങാൻ കഴിവുള്ളവന്റെ തലയിൽ 6 വെച്ചു കൊടുക്കും, 2 താങ്ങാൻ കഴിവുള്ളവന്റെ ചുമലിൽ 3 വെച്ചു കൊടുക്കും. ഒന്നും താങ്ങാൻ കഴിവില്ലാത്തവനോട് പൊക്കോളാൻ പറയും, അവന്റെ തലയിൽ ഒന്നും വെച്ചു കൊടുക്കില്ല. കാരണം കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്, യൂസ്ലെസ് ഫെല്ലോസ് ആണ് ഈ പൊക്കോളാൻ പറയും, ഒന്നും അവരെ കൂടെ ചെയ്യിക്കില്ല. പക്ഷെ എന്നെയും നിങ്ങളെയും പോലെയുള്ളവരെ പ്രകൃതിക്ക് ആവശ്യമുണ്ട്. ഞാൻ എന്നെയും നിങ്ങളെയും പോലെയുള്ളവരെ തന്നെ പറയും, നമ്മളെ പോലെയുള്ളവരെ പ്രകൃതിക്ക് ആവശ്യമുണ്ട്, ഈ രാഷ്ട്രത്തിന് ആവശ്യമുണ്ട്, ഇവിടുത്തെ ഋഷിവര്യന്മാർക്ക് ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കുക. അതാണ് നരേന്ദ്രമോദി എന്ന ചായക്കടക്കാരനെ കൊണ്ട് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത്. നരേന്ദ്രമോദിക്ക് എതിരെ ഇലക്ഷനിൽ നിന്ന് വർക്ക് ചെയ്ത ആളാണ് അമിത്ഷാ, അയാളെ കൊണ്ട് ആഭ്യന്തരമന്ത്രി ആക്കിയത്. ഏതോ തുണിക്കച്ചവടം നടത്തിയിരുന്ന അമ്മച്ചിയാണ് നിർമ്മലാ സീതാരാമൻ, അവരെ കൊണ്ട്
ഈ 600,000,000,000 രൂപ 4 വർഷം കൊണ്ട് ലഭിച്ച് 20 വർഷത്തേക്ക് ലീസിന് കൊടുക്കുന്ന ചങ്കൂറ്റമുള്ള എം എ എക്കണോമിക്സ് പഠിച്ച അമ്മച്ചിയാണ്. ചിദംബരത്തെ പോലെ തന്നെ എണ്ണ ആട്ടാൻ പഠിച്ച പാർട്ടി ഒന്നുമല്ല, കക്കാൻ പഠിച്ച പാർട്ടീസ് ഒന്നുമല്ല, മന്ദബുദ്ധിയെ പോലെ ഡ്രഗും കൊണ്ട് നടന്ന രാഹുൽ ഗാന്ധിയെ പോലെ പഠിച്ച പാർട്ടിയല്ല. അറിയണം ഈ വ്യത്യാസമൊക്കെ. ഒരു യോഗി ആദി ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ട് പശുവിനെ വളർത്തിക്കൊണ്ടിരുന്നവനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് ആരാ? ആരുടെ അമ്മായിയപ്പനൊന്നുമല്ല, അത് ഈ പ്രകൃതി നിശ്ചയിച്ചതാണ്, RSS-കാരിലൂടെ ചെയ്യിച്ചു. സ്വന്തം അച്ഛൻ മരിച്ചപ്പോ പോലും രാംദേവനോട് കത്തിക്കാൻ പറഞ്ഞു, കൊറോണ നിയമപ്രകാരം എനിക്ക് വരാൻ പറ്റില്ല. ചിരിച്ചോണ്ടായിരുന്നു അദ്ദേഹം ബാക്കി കർമ്മങ്ങൾ ചെയ്തത്. എന്തേ കാരണം, ഈശ്വരനും പ്രകൃതിക്കും പ്രപഞ്ച ചൈതന്യത്തിനും പറ്റിയ പാർട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിടിച്ച് കസേര കൊടുത്തതാണ്. അതിന് യോഗ്യതയുള്ളവൻ. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന കസേര, നമുക്ക് കിട്ടുന്ന ചോറ്, നമുക്ക് കിട്ടുന്ന ശമ്പളം, നമ്മുടെ ജീവിതം, മെഡിക്കൽ അലവൻസ്, ഇതൊക്കെ തരുന്നവനെ അവഹേളിക്കരുത്. ഇത് കേരളീയരെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ഈ ഗതികെട്ട ജന്മങ്ങൾ LDF-ഉം UDF-ഉം മാറണം. ഏതായാലും BJP കേരളത്തിലോട്ട് വരാനും പോണില്ല, അതുകൊണ്ട് ഈ കേരളം മാറാനും പോണില്ല. അതുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നവരൊക്കെ പഠിപ്പിക്കുക, നന്നാകണം. രാഷ്ട്രത്തിന് വേണ്ടി നന്നാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീക്ഷണത്തിലൂടെ നന്നാവലല്ല, രാഷ്ട്രത്തിന് വേണ്ടി നന്നാവണം എന്ന് തോന്നുന്നവര് നന്നാവട്ടെ, അല്ലെങ്കിൽ അനുഭവിക്കട്ടെ. യഥാ രാജ തഥാ പ്രജ, യഥാ പ്രജ തഥാ രാജ. ന ആത്മാനം അവസാദയേത്, അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്തരുത്. അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകള്, വരികള്, അപകീർത്തിപ്പെടുത്തുന്ന വീക്ഷണങ്ങൾ, അപകീർത്തിപ്പെടുത്തുന്ന ചിന്തകള്, അപകീർത്തിപ്പെടുത്തുന്ന മാർഗങ്ങള്, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവരുത്. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ന ആത്മാനം അവസാദയേത്, ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നിന്റെ രക്ഷകൻ നീയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിന്ദിതരും പീഡിതരും എന്റെ പക്കൽ വരണ്ട എന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് നന്നാവാനും നിനക്ക് ഉയരാനും നിനക്ക് വളരാനും പറ്റിയില്ലെങ്കിൽ നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? നിന്നെ പോലെയല്ലേ ഞാനും ഇവിടെയുള്ള എല്ലാവരും ധന്യമായ ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് അധ്വാനിക്കുന്നവർ അധ്വാനിച്ചിട്ട് വളരണം. എൻ്റെ പക്കൽ വന്നിട്ട് ഞാൻ നിങ്ങളെ ഒന്നും തലോടാൻ പോണില്ല. നിന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക്. ക്രിസ്ത്യാനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, മനുഷ്യനെ പാപിയായിട്ട് കണ്ട പാപികളാണ് അവര്. എന്ത് ബാബ ചെയ്തത്? ആദവും അവ്വയും തുണിയുടുത്തതാ? കുട്ടികളെ ഉണ്ടാക്കിയതാ? അല്ല, ആദവും അവ്വയും സാത്താന്റെ ഉപദേശം തീർച്ചിട്ട് ജ്ഞാനക്കനി തിന്നിട്ട് വിവേകം വന്നിട്ട് അവര് മരമുരി കൊണ്ട് നാണം മാറി, അല്ല താലിബാനെ പോലെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ശവത്തിനെ പോലും സെക്ഷുവലായിട്ട് ഉപയോഗിക്കുന്ന ഗതികെട്ട ജന്മങ്ങളാണ്. ഗുരു ചെയ്ത മാതിരി തന്നെയാ ചെയ്യുന്നത്. ഒട്ടകത്തിനെ ഉപയോഗിച്ചു 127 എണ്ണം ആടിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച് ആടിനെ കൊന്നു. ഒരൊറ്റ മതത്തിലെ ഗതികെട്ട ജന്മങ്ങളെ ഇത് ചെയ്യുള്ളൂ. ആടിനെയും ഒട്ടകത്തെയും ഡെഡ് ബോഡിയെ സൂക്ഷിച്ചു വെക്കുക, വീണ്ടും വീണ്ടും സെക്സ് ആസ്വദിക്കാനായിട്ട്. ഇതുങ്ങളുടെയൊക്കെ തലയിൽ ഇടിത്തി വീണ വെറുതെ അല്ല ചിലപ്പോൾ തോന്നുന്നുണ്ട്. സൗദി അറേബ്യയിലും ബാക്കി സ്ഥലത്ത് മരങ്ങൾ മുറയ്ക്കാതെ അവിടെയൊക്കെ മരുഭൂമിയായത് ഇതുമാതിരിയുള്ള ഗതികെട്ട ജന്മങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ 10 പ്രാവശ്യം പറഞ്ഞാലും തീരില്ല. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നിന്റെ ബന്ധു നീ തന്നെയാണ്. നിന്ദിതരും പീഡിതരും നിരാശ്രയരും എന്റെ പക്കൽ വരണ്ട, നിന്നെ ആരെങ്കിലും നിന്ദിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പഠിക്ക് എന്ന കൃഷ്ണൻ പറഞ്ഞത്. തസ്മാത് ഉത്തിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ, അല്ലെങ്കിൽ നീ നിന്നെ അവരെ യുദ്ധം ചെയ്യാൻ വിളിച്ച നീ എന്റെ പക്കൽ വന്നിട്ട് കാര്യമൊന്നുമില്ല. അർജുന എന്ത് കത്തിക്കലാണ്! നിന്ദിക്കുന്നവർ എന്റെ പക്കൽ വരുവീൻ, അതുകൊണ്ട് ഞാൻ നിന്നെ തലോടിയിട്ട് ആശ്വസിപ്പിച്ചിട്ട് എന്താ നമ്മുടെ ബീവറേജസ് കോർപ്പറേഷന്റെ ബോട്ടിൽ തരാന്നാ? യേശു ക്രിസ്തു ആരാണ് നിന്ദിതരെ ആശ്വസിപ്പിക്കാൻ? നിന്ദിതരെ ചങ്കൂറ്റത്തോടുകൂടി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കാത്തതാണ് ഇപ്പോഴും യേശു ക്രിസ്തുവിനെയും കന്യാമറിയത്തെയും യഹോവയെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് ആ പരമപവിത്രനായ യേശുവിനെ ആണിയടിച്ച് കൊന്ന കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടന്ന, ശവപ്പറമ്പിലും അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, പുതിയതായിട്ട് കെട്ടാൻ പോണ ഭാര്യയുടെ കഴുത്തിലും അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇത് തന്നെയാണ്. കാരണം കൊടുത്ത സന്ദേശം അപകടകരമാണ്. ഹതോവാ പ്രാപ്സ്യതി സ്വർഗം, ജിത്വാവാ ഭൂക്ഷ്യതേ മഹി. നീ ചിലപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് വരും അർജുന, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജിത്വാവാ ഭൂക്ഷ്യതേ മഹി, നീ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ആസ്വദിക്കുക ആ ജീവിതം. ആ വരി നോക്കുക, നിന്ദിതരും പീഡിതരും നിരാശ്രയരും എന്റെ പക്കൽ വരുവിൻ. വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഞാൻ എന്താ കച്ചവടം നടത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമോ? അതല്ല, ഞാൻ നിങ്ങൾക്ക് ഡൊണേഷൻ തരുമോ?
അതല്ല യോഹന്നാന്റെ അടുത്തേക്ക് അയക്കുവോ, അല്ല ജലന്ധർ ബിഷപ്പിന്റെ അടുത്തേക്ക് അയക്കുവോ, അല്ല 7 കോടി 100 കോടി മുക്കിയ കർദിനാളിന്റെ അടുത്തേക്ക് അയക്കുവോ, അല്ല അഭയയെ കിണറ്റിലിട്ട് കൊന്ന കോട്ടൂരിന്റെ അടുത്തേക്ക് അയക്കുവോ, ആരുടെ അടുത്തേക്ക് അയക്കും? യേശു ക്രിസ്തു എന്ത് ചെയ്യും? അങ്ങേർക്ക് ഏതായാലും വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ പക്കൽ വരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഞാൻ നിങ്ങളെ കുത്തുവാളെടുപ്പിച്ചോളാന്ന്. എന്ത് തരത്തിലുള്ള വരികളാ ഇതൊക്കെ? കൃഷ്ണൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുജ മാമേകം ശരണം പ്രജ. എന്താ ഇതിന്റെ അർത്ഥം അറിയാമോ? നീ പരാജയപ്പെട്ടുവെന്ന് പല ഭയമുണ്ടെങ്കിൽ എന്റെ പക്കൽ വന്ന് എന്റെ കാല് പിടിക്കുക, ഞാൻ നിനക്ക് ഊണ് കഴിക്കാനുള്ള TA യും DA യും തരാമെന്നൊന്നുമല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ വഴിയിലൂടെ പോവുക അർജുന, നീ പാപി ആവില്ല, നിന്റെ പാപം ഞാൻ ഏറ്റെടുക്കില്ല എന്നല്ല, ഞാൻ ഏറ്റെടുക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. മാമേകം ശരണം പ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അർത്ഥം നോക്ക, ഞാൻ നിന്നെ എല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിക്കാം. അഹം ത്വാ സർവപാപേഭ്യോ സ്വീകരിഷ്യാമി എന്നല്ല പറഞ്ഞത്, നിന്റെ പാപങ്ങളൊക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പാലായിലെ റബ്ബർ ഷീറ്റ് എടുക്കുന്ന മാതിരി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തോളാം എന്നൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആണത്തോള ഭാരതീയ സംസ്കാരം. ജാമിത ടീച്ചർ പറഞ്ഞ മാതിരി നിങ്ങളെയൊക്കെ പൊട്ടക്കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കാലം കുറേ എടുക്കും. ഈ കുരിശും കൊണ്ട് നടക്കുന്നത് തന്നെ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗതികേട്. എന്നിട്ട് യേശു ക്രിസ്തുവിനെ പോലെ മുൾക്കിരീടം വെച്ചുകൊണ്ട് നടക്കും. എന്നാ പിന്നെ ആണിയടിക്കുക കൂടി ചെയ്തുകൂടെ? അത് ചെയ്യില്ല. അപ്പൊ സാന്താക്ലോസിനെ പിടിച്ചുകൊണ്ട് നടക്കും. എന്താ ചെയ്യുന്നത്? 40 എങ്കിലും തലയ്ക്കകത്തോ പുറത്തോ ബോധം ഉണ്ടെങ്കിൽ ഈ അച്ഛന്മാർ ലോഹയിട്ട തനി കാട്ടുപന്നികളെ പോലെയുള്ള നിങ്ങളുടെ പുറകെ നടക്കില്ലായിരുന്നു സത്യത്തില്. കൃഷ്ണൻ ശരിക്കും പറഞ്ഞിരുന്നുക, ആത്മൈവ ശാത്മനോ ബന്ധുവും. നീ അധ്വാനിക്കുന്നവനാണെങ്കിലും ഭാരം ചുമക്കുന്നവനാണെങ്കിലും നിന്ദിതനാണെങ്കിലും പീഡിതനാണെങ്കിലും പാപിയാണെങ്കിലും അതിൽ നിന്ന് മോചിതനാവേണ്ട ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. ഒസാമ ഒസാമയായത് ഒസാമയുടെ കുഴപ്പം, ഒബാമ ഒബാമയായത് ഒബാമയുടെ മഹത്വം, അതാണ് വ്യത്യാസം. ഒസാമ ഒസാമയായത് ഒസാമയുടെ കുഴപ്പം, ഒബാമ ഒബാമയായത് ഒബാമയുടെ മഹത്വം. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ, ഒന്നിലെ എസ് മറ്റേതിൽ ബി, ഒന്നിൽ എസ് ഒസാമ മറ്റേതിൽ ബി ഒബാമ. എന്ത് ഗംഭീരമാണെന്ന് നോക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ഗോപാലകൃഷ്ണ, നിന്റെ ബന്ധു നീയാണ്. നിനക്ക് നിന്നെ കരകയറ്റാൻ സാധിച്ചില്ലെങ്കിൽ നീയൊക്കെ സമൂഹത്തിൽ ഇല്ലാതെയാവുകയാണ് നല്ലത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ്. സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ്, ധീരന്മാര് വരണം. സരിതയുടെയും സ്വപ്നയുടെയും പുറകെ നടന്ന ഗതികെട്ട ജന്മങ്ങളാണ് ഈ നാടിനെ മാർഗദർശകമായിട്ട് ഉപദേശിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കള്ളക്കടത്തും കള്ളത്തരവും റിവേഴ്സ് ഹവാലയും ഡോളർ കച്ചവടവും ഡ്രഗ് കച്ചവടവും നടത്തുന്നതും 52 വെട്ടുവെട്ടി കൊന്നവനെയാണ് നാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിന് ആശംസ പറയാനായിട്ട്. നാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് പുണ്യാഹം തളിക്കണം ഇതുപോലെയുള്ള നിങ്ങൾ വന്നിട്ട് നാരായണ ഗുരുദേവന്റെ വലതൊക്കെ പറഞ്ഞാൽ. എന്ത് വിചിത്രമാണല്ലേ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത. മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഏത് വീരപ്പനെയും ഫൂലൻ ദേവിയെയും കായംകുള കൊച്ചുണ്ണിയെയും ഏത് ഗതികെട്ട ജന്മത്തിനെയും പിടിച്ചിട്ട് നാരായണ ഗുരുവിന്റെ സന്ദേശം കൊടുക്കാനായിട്ട് വിളിക്കുന്നവന് നാരായണ ഗുരുദേവന്റെ അടുത്ത് നിൽക്കാൻ യോഗ്യത വേണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഈ കള്ളത്തരവും കള്ളക്കണക്കും കള്ളനോട്ടണിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം വെച്ച് കൊണ്ടുവന്നിരിക്കുന്ന പവിത്ര ഗ്രന്ഥം എന്ന് പറയുന്ന പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ മഹത്വം ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. അത് കള്ളക്കടത്ത് നടത്താൻ പറ്റിയതാ. അതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സിമി എന്ന തീവ്രവാദി സംഘടനയുടെ തലതൊട്ടപ്പനെ പിടിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിയാക്കി നാരായണ ഗുരുദേവന്റെ സർവകലാശാലയ്ക്ക് ഈ ഒരു ജിഹാദിയെ ഒമാനിൽ നിന്ന് കൊണ്ടുവന്നവന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവനാണ് നാരായണ ഗുരുദേവന്റെ ഉപദേശം കൊടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് പറ്റിയ ഭരണാധികാരികള്, ഭരണാധികാരികൾക്ക് പറ്റിയ നാട്, ഗതികെട്ട ജന്മം നെറികെട്ട ജനത, നെറികെട്ട ജന്മം നെറികെട്ട നാട്, ഗതികെട്ട ജന്മം. ഞാൻ പറഞ്ഞതല്ല, മറുനാടൻ ചങ്കറിയ പറഞ്ഞതാ. എന്താ കലക്കനല്ലേ സത്യത്തില്? ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നിന്റെ ബന്ധു നീയാണ്, നിന്റെ ബന്ധു നീയാണ്. മകളെ കൈകെട്ടിയിട്ട് രണ്ടാമത്തെ കല്യാണത്തിന് മകളെ രണ്ടാമത്തെ കല്യാണം കഴിച്ച് ഗർഭമലസിക്കുന്ന രീതിയിൽ ഒരു ഭാര്യയെ കൊന്ന് കൊലവിളിക്കുന്ന രീതിയിൽ ചെയ്ത ഒരു ഡോക്ടറെ കൊന്ന് കൊലവിളിച്ചവന്റെ കയ്യിലേക്ക് മകളെ കൊടുത്തുവെങ്കിൽ അപ്പ ചിന്തിക്കേണ്ടിയിരുന്നു, നിന്റെ ശത്രു നീ തന്നെയാണ്, നിന്റെ ബന്ധുവും നിന്റെ മിത്രവും നീ തന്നെയാണ് പിണറായി വിജയ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള ആരായാലും ശരി,
ആത്മൈവ രിപുരാത്മന, നാല് വരിയാണ് ആറാം അധ്യായത്തിലെ അഞ്ചാമത്തേൽ കൊടുത്തിരിക്കുന്നത്. ആ നാല് വരി ഇനിയും ഒരു രണ്ടു മണിക്കൂർ പറയാനുണ്ട്. അവനവനെ, അവനവന്റെ കുടുംബത്തെ, അവനവന്റെ സംസ്കാരത്തെ, അവനവന്റെ സമൂഹത്തെ, അവനവന്റെ പ്രസ്ഥാനത്തെ, അവനവന്റെ സ്ഥാപനത്തെ, അവനവന്റെ രാഷ്ട്രത്തെ ഉദ്ധരിക്കുക. ഹിന്ദുവിനെ ഉദ്ധരിക്കുക. ഹിന്ദു സ്ഥാപനങ്ങളെയും ഹിന്ദു വിദ്യാലയങ്ങളെയും ഹിന്ദു ആശ്രമങ്ങളെയും ഉദ്ധരിക്കുക. ഹിന്ദുക്കളുടെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. ഹിന്ദുക്കളുടെ കടകളെ ഉയർത്തുക. ഇന്ന് വി കെ സി കാരൻ ജന്മഭൂമിയിൽ ഒരു ഉഗ്രൻ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം അറിയോ? ഹിന്ദുക്കളെ തിരിച്ചറിഞ്ഞു തുടങ്ങി, ഹിന്ദുക്കളുടെ വാങ്ങിക്കുള്ളൂ എന്ന്. അപ്പൊ ജന്മഭൂമിയുടെ കൂട്ടത്തിൽ നിന്നു. നന്നായി, പരമാവധി ഇങ്ങോട്ട് പോരട്ടെ എന്ന് നമ്മളും വിചാരിക്കേണ്ട കാര്യമുള്ളൂ. ഹിന്ദുവിന്റെ സ്ഥാപനത്തിൽ നിന്ന്, ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങള്, അതും വലിയ വലിയ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കല്ലേ? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തിനാ പോകുന്നത്. ഈ ഗതികെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് 6, 7, 8, 10 കാറ് വാങ്ങിച്ചിട്ട് ചിക്കൻ ബിരിയാണി അടിക്കാൻ പോകുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് നിങ്ങളുടെ പൈസ, തലയിൽ ഉഴിഞ്ഞിടുന്ന പൈസ എന്തിനാ അവർക്ക് കൊടുക്കണം? ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കൊടുക്കാം, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കൊടുക്കാം. അല്ലാതെ ഇതുമാതിരിയുള്ള വലിയ ചോദാനിക്കിനെ പോയിട്ട് പൈസ ഇടല്ലേ? ഗുരുവായൂരിൽ പോയിട്ട് പൈസ ഇടല്ലേ? ഇടേണ്ടത് വളരെ ചെറിയ ഇഷ്ടംമാതിരി ക്ഷേത്രങ്ങളുണ്ട്, അവിടെ കൊടുക്കാം. അതാണ് ഊണ് കഴിക്കാൻ ഇല്ലാത്തവനാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. രക്തം ആവശ്യമുള്ളവനാണ് രക്തദാനം ചെയ്യേണ്ടത്. കണ്ണ് ആവശ്യമുള്ളവനാണ് നേത്രദാനം ചെയ്യേണ്ടത്. വസ്ത്രം ആവശ്യമുള്ളവനാണ് വസ്ത്രദാനം ചെയ്യേണ്ടത്. ഭക്ഷണം വിശപ്പ് ഉള്ളവനാണ് അന്നദാനം ചെയ്യേണ്ടത്. രോഗമുള്ളവനാണ് ഔഷധദാനം ചെയ്യേണ്ടത്. ഇല്ലാത്തവന് അങ്ങനെയുള്ളവൻ, വിശപ്പുള്ളവനാണ് അത് കൊടുക്കേണ്ടത്. വസ്ത്രമില്ലാത്തവനാണ് വസ്ത്രദാനം ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ ചോദാനിക്കരയിൽ ചെന്നിട്ട് ലക്ഷങ്ങൾ, 2050 വരെ കുരുതി, ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അത് തന്നെ ചെയ്യേണ്ടത്. ഇതുമാതിരിയുള്ള ആൾക്കാർക്ക് പറ്റിയത് അതാണ്. ആ കുരുതി ഒരു അര ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും കുടിക്കേണ്ടി വരില്ല. എന്തിനാ ഉദയാസ്തമയ പൂജ ചെയ്യുന്നത്? ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത് ഉദയാസ്തമയ പൂജ ചെയ്യാൻ? ഇല്ലല്ലോ. എത്രയോ കൃഷ്ണന്റെ ക്ഷേത്രങ്ങൾ വിളക്ക് കത്തിക്കാൻ ഇല്ലാതെയുണ്ട്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന, നമ്മളുടെ ശത്രു നമ്മൾ തന്നെയാണ്. ദേവസ്വം ബോർഡിന് പൈസ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ദേവസ്വം ബോർഡിൽ 10, 20 വർഷത്തേക്ക് വഴിപാടിന് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ പറ്റിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആ അമ്പലത്തിലെ 60, 60, 70 ദിവസം പഴക്കമുള്ള അരവണയും അപ്പവും നിങ്ങളെ തീറ്റിക്കുന്നതും ഈ പൈസ എടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളെ തീറ്റിക്കുന്നത്. ഞാൻ മേടിക്കാറില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ഉദ്ധരേത് ആത്മനാത്മാനം. ഈ ഇത്രയും വലിയ ഒരു ശ്ലോകം, എനിക്ക് എല്ലാ സ്വാമിമാരോടുള്ള ദേഷ്യം. ഭഗവത്ഗീത ഇങ്ങനെ ഏതോ നമ്മൾ പറയാറുണ്ട് കാളമൂത്രം മാതിരി പഠിപ്പിച്ച് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഹിന്ദുവിനെ തളർത്തിയതിനേക്കാളും തളർത്തിയത് ഈ സന്യാസിമാരാണ്. കാവി ഉടുത്ത് ഭസ്മമിട്ടവരെ കാണുമ്പോൾ പേടിയായിരിക്കാം. കാരണം നല്ലത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. ഹിന്ദുവിനെ തളർത്തി തകർക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഇവരാണ്. ഫ്രീ ആയിട്ട് അന്നദാനം. പാലക്കാട് ഒരു സ്ഥലത്ത് പോയപ്പോ അഭിമാനത്തോടുകൂടി അവർ പറയാണ്, ഈ അമ്പലത്തിലെ അന്നദാനം മുഴുവനും അപ്പുറത്തെ ആ പുഴയുടെ അപ്പുറത്തുള്ള മദ്രസയിലെ കുട്ടികൾക്കാണ് സാറേ. അതാണ് ഇവിടുത്തെ മതേതരത്വം. ഞാൻ പറഞ്ഞു, ഹിന്ദു നശിക്കാൻ കാരണം നിങ്ങളെ പോലെയുള്ളവരാണ്. ആ മദ്രസക്ക് ഇഷ്ടം മാതിരി കിട്ടുന്നുണ്ട്. ഒരു ഹിന്ദുവിന്റെ അനാഥാലയത്തിൽ കൊടുത്തൂടെ സാറേ? പണ്ടും അവർക്ക് മദ്രസയിൽ കൊടുക്കാണ്. എന്നിട്ട് അവൻ തെറി പറയുന്നുണ്ട്. അവൻ ഈ അമ്പലത്തിനെയും അമ്പലത്തിലെ ആൾക്കാരെയും ആ മദ്രസയിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് പൂര തെറിയ. കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. എന്തിനേ മദ്രസയിൽ കൊടുക്കാൻ പോകുന്നത്? ആശ്രമത്തിൽ കൊടുത്തൂടെ? ഇവിടെ എൻ്റെ അനിയന്റെ മകൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുകയാണ് അവിടെ തിരുവനന്തപുരത്ത്. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവമുള്ള ദിവസം, അന്നദാനമുള്ള ദിവസം ആ ഹോസ്റ്റലിൽ ചെന്നിട്ട് പറയും, അമ്പലത്തിൽ അന്നദാനം ഉണ്ട്, നിങ്ങൾ വന്ന് കഴിക്കണം. ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്. 95% ഹിന്ദുക്കൾ പോയി കഴിക്കും. മുസ്ലിങ്ങൾ പോവില്ല. ചില ക്രിസ്ത്യാനികൾ പോയി കഴിക്കും. കാരണം അമ്പലത്തിലെ പ്രസാദം എന്ന പേരിൽ കഴിക്കാൻ അവർക്കൊരു പേടി, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും. ഹിന്ദുക്കളും ഈ അനിയന്റെ മകൻ ഉൾപ്പെടെ പോയി കഴിച്ചു എന്നുള്ളത് ഞാൻ മിനിഞ്ഞാന്നാ മനസ്സിലാക്കിയത്. എന്തിനല്ലാത്തവന് കൊടുക്കുന്നത്? എന്താ അവൻ നമ്മളെ തല്ലാനായിട്ട് അവന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഏതായാലും ഓർമ്മിക്കുക, ഈ ഒരു വരി നിങ്ങൾ മറക്കരുത്. ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. നമ്മളുടെ ബന്ധുവും നമ്മൾ തന്നെയാണ്, നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. ആ നമ്മളുടെ ബന്ധുവായിട്ട് നമ്മളെ പ്രവർത്തിച്ച് ഉയർത്തി വളർത്തി കൊണ്ടുവന്നതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ഹിന്ദുവിന്
പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ഓൺലൈൻ ചാനലുകളും ചങ്കൂറ്റത്തോടുകൂടി പറയാനും, വിമാനം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന വിമാനം ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ ഭാരത് മാതാക്കി ജയ് വിളിക്കാനും ജയ് മോഡി എന്ന് വിളിക്കാനും, നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി താജിക്കിസ്ഥാനിൽ ഉണ്ടാക്കിയ വിമാനത്താവളം അന്ന് ഉണ്ടാക്കിയത് ഇന്ന് ഉപയോഗിക്കാനും ഒക്കെ ചങ്കൂറ്റം വന്നതും, താലിബാനെ കുത്തുവാള എടുപ്പിക്കാൻ അജിത് ഡോവലിനെ പോലെ അമിത്ഷായെ പോലെയും നരേന്ദ്രമോഡിയെ പോലെയുള്ളവരൊക്കെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയപ്പോൾ ഇതിനു മുമ്പിലുള്ള പൂർവികർ ഭാരതത്തിന് വേണ്ടി നന്മ ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോഴത്തെ ഉപയോഗം. അതാണ് പുറകോട്ട് തിരിഞ്ഞ് നോക്കുക, എന്നിട്ട് മുമ്പോട്ടേക്ക് നടക്കുക. പുറകിലുള്ള ആവേശങ്ങളും പുറകിലുള്ള സമ്പത്തും പുറകിലുള്ള ആത്മവിശ്വാസവും രാഷ്ട്രസ്നേഹവും എടുത്ത് മുമ്പോട്ട് പോകാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരൊറ്റ ശ്ലോകം. അതിനകത്ത് ഹിന്ദുവിന് വേണ്ടതെല്ലാം ഉണ്ട്. ആവേശത്തോടുകൂടി പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ശരീരം കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ലെങ്കിൽ തന മന ധന കർത്തേ അർപ്പണം, ഹിന്ദു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് നിങ്ങൾക്ക് ജി പേയിലൂടെ കൊടുക്കാം, നിങ്ങൾക്ക് വേറെ ഭീം ആപ്പിലൂടെ കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേരം ഊണ് കഴിച്ചില്ലെങ്കിലും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അതാണ് ജീവിതത്തിൽ ചെയ്യാനുള്ളത്. അത് ഗോപാലകൃഷ്ണനെ ബോധിപ്പിക്കാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല, ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ നമുക്ക് സാധിച്ചില്ല, സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ നമുക്ക് സാധിച്ചില്ല, സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. നല്ലവണ്ണം വെരിഫൈ ചെയ്തിട്ടേ കൊടുക്കാവൂ. സർക്കാർ ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് 10 പൈസ കൊടുക്കല്ലേ, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഗുരുതിയോ ഉദയാസ്തമയോ പൂജയൊക്കെ ദേവസ്വം ബോർഡിന് ഉദ്യോഗസ്ഥന ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്തേക്കാം, പൈസ തിരിച്ച് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യല്ലേ. അവിടെ ഒരു 10 ലിറ്റർ പാൽപായസവും 20 ലിറ്റർ പാൽപായസവും ഒന്നും വേണ്ട, ആ പൈസയൊക്കെ വേറെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പാൽപായസം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. ഏതായാലും കൃഷ്ണന്റെ വഴികളാണ് 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി. ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹോ ആത്മൈവരി പുരാത്മന. ഇനി ഒന്നും എനിക്ക് പറയാനില്ല. ദീർഘായുര ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.